അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 14 ദിവസം കടക്കുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് ആ ചെറുപ്പക്കാരന് ജീവനോടെ തന്നെ തിരികെ ലഭിക്കണമെന്ന്. അതിനാണ് കേരള സർക്കാർ തുടക്കം മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനുള്ള നിലപാടെടുത്തത്. അതിനൊപ്പം കർണാടകയിലെ ഭരണ സംവിധാനവും നിന്നെങ്കിലും ഒന്നും ഫലവത്താകാതെ പോകുന്ന അവസ്ഥയാണിപ്പോൾ. ഷിരൂരിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്താണ്? അതിൽ നല്ലതുമുണ്ട്, നല്ലതല്ലാത്ത ട്രെൻഡുകളുമുണ്ട്. ഒരൊറ്റ ചോദ്യം, അർജുന്റെ പേര് പറഞ്ഞുണ്ടാക്കിയ ആ കോടികൾ ആർക്കും? മാധ്യമങ്ങളുടെ, അതിൽ ചിലരുടെ കയ്യിലിരിപ്പും വക്രബുദ്ധികളും കൊണ്ടാണ് ചെയ്തു കൂട്ടുന്നതിനൊക്കെ പഴി എല്ലാവരും ഏറ്റുവാങ്ങുന്നത്. ഷിരൂരിലും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ഷിരൂരിലെ തെരച്ചിൽ കർണാടകം അപ്രതീക്ഷിതമായി ഒന്ന് നിർത്തിയപ്പോൾ തുറന്നു പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരള സർക്കാരിന്റെ ശക്തമായ നിലപാടുകൊണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് സജീവമായ ആ രക്ഷാദൗത്യം, ഒപ്പം മാധ്യമ ഇടപെടൽ കൊണ്ട് വീണ്ടും സജീവമായ രക്ഷാദൗത്യം. ഒടുവിൽ നിലയില്ലാ കാര്യത്തിൽപ്പെട്ട് കർണാടക ഭരണകൂടം പിൻവാങ്ങുമ്പോൾ ഷിരൂരിലുള്ളത് അർജുന്റെ ബന്ധുക്കളും മാധ്യമങ്ങളും മാത്രം. പ്രതികൂല കാലാവസ്ഥ കാരണം അവസാനിപ്പിക്കുകയാണെന്ന് കർണാടകം അറിയിച്ച രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചതോടെ വീണ്ടും അനക്കം വച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രതീക്ഷയും കൂടുന്നു. 13 ദിവസം നീണ്ടുവരുന്ന രക്ഷാപ്രവർത്തനത്തിൽ സൈന്യം ഉൾപ്പെട്ടുള്ള രക്ഷാപ്രവർത്തകർ കഴിഞ്ഞാൽ അർജുന്റെ തിരിച്ചുവരവിനായി ഏറ്റവും കൂടുതൽ ഇടപെട്ടത് മാധ്യമപ്രവർത്തകർ തന്നെയായിരുന്നു. ഈ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ പോലും വകവയ്ക്കാതെ കേരളത്തിലെ ദൃശ്യ മാധ്യമ പ്രവർത്തകർ അവിടെ ക്യാമ്പ് ചെയ്ത് വാർത്തകളും വീഡിയോകളും ലൈവായി നൽകിക്കൊണ്ടിരുന്നു. കേരളത്തിൽ സംഭവിച്ച കവളപ്പാറയെ പെട്ടിമുടിയെ പോലെയല്ല, ഒരേ ഒരു ജീവനെ പ്രതിയായിരുന്നു ഈ പ്രയത്നമെല്ലാം എന്നതാണ് ഷിരൂരിൽ എടുത്തു പറയേണ്ടത്. ഇതിനിടയിലാണ് രക്ഷാപ്രവർത്തകർ ദൗത്യം അവസാനിപ്പിക്കുന്ന ഗതികേട് കൊണ്ട് എന്ന വാർത്ത വരുന്നത്. ഷിരൂരിലെ അർജുന്റെ തിരോധാനത്തെ പറ്റി ഏഷ്യനെറ്റ് ആണ് ആദ്യം വാർത്ത നൽകിയത്. തുടർന്ന് അങ്ങോട്ട് റിപ്പോർട്ടർ, ന്യൂസ് 18, 24 ന്യൂസ് ചാനലുകൾ അവിടെ എത്തി. മാധ്യമങ്ങളും ആ വാർത്ത എടുത്തു. രാഷ്ട്രീയ നേതൃത്വവും സർക്കാരുമെല്ലാം ഉണർന്നു. തലങ്ങും വിലങ്ങും ഫോൺ വിളികൾ, തെരച്ചിൽ ഊർജിതമാക്കാൻ ഇടപെടലുകൾ, റിപ്പോർട്ടിങ്ങിലെ രീതി വിവരങ്ങൾ നൽകുന്നതിലെ തരംതിരിവുകൾ, ഇതൊക്കെ മാറിയിരിക്കാം. പക്ഷേ ഷിരൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാ മാധ്യമങ്ങളും കേരളത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇതോടെ തെരച്ചിലിന് വേഗത കൂടി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഒരിടയ്ക്ക് ദുരന്തത്തെത്തി. അതിന് കാരണവും കേരളത്തിലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം തന്നെയായിരുന്നു. അർജുനെ കണ്ടെത്താൻ കഴിയാതെ സമ്മർദ്ദത്തിലായ ഒരു വേളയിൽ മാധ്യമപ്രവർത്തകരെ വിലക്കുന്ന സ്ഥിതിയും ഉണ്ടായി. അതോടെ നദിയുടെ മറുകരയിൽ ചെന്നു നിന്നായി അവരുടെ റിപ്പോർട്ടിംഗ്. മലയാളത്തിലെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും ജാഗ്രതയോടെയും അവധാനതയോടെയും വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ചില മാധ്യമങ്ങളുടെ സ്ഥലമറിയാതെയുള്ള, ഇടമറിയാതെയുള്ള അനാവശ്യ ഇടപെടലുകൾ, വാക്കുകൾ ഒക്കെ വിമർശനത്തിനും ഇടയാക്കി. കാർവാർ SP തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് ചിലരുടെ പേര് പറഞ്ഞ് എടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന ദൃശ്യങ്ങളും നാം കണ്ടു. ഇനിയാണ് സംഭവത്തിന്റെ മറ്റൊരു വശം. രാവിലെ മുതൽ രാത്രി വരെ ഇടതടവില്ലാതെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ലൈവ് ചെയ്യുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തു. ചാനൽ മുതലാളിമാർ ഇവിടെ ഇരുന്ന് കോടികൾ കൊയ്തു. അതും അർജുന്റെ പേരിൽ. ബ്രാൻഡിംഗ്, സ്പോൺസർഷിപ്പ്, കോ ബ്രാൻഡിംഗ് എന്നൊക്കെ പേരിൽ പരസ്യം കുത്തി നിറച്ചായിരുന്നു ഷിരൂരിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടിംഗ്. മലയാളികൾ കേരളത്തിന് അകത്തും പുറത്തും ഇരുന്ന് ഒന്നടങ്കം ചാനലുകൾ മാറി മാറി കാണുകയായിരുന്നു അർജുനെ കിട്ടുമോ എന്നറിയാൻ. ഭൂരിഭാഗവും കാണാൻ വിട്ടുപോയ ദൃശ്യങ്ങൾ യൂട്യൂബിലൂടെ സ്ട്രീം ചെയ്ത് കണ്ടു. അങ്ങനെ മാധ്യമങ്ങളുടെ പെട്ടിയിൽ വീണത് 1-2 കോടിയല്ല എന്നുകൂടി ഓർക്കണം. 50 കോടിയിലപ്പുറം തുകയാണ്. ഉത്സവ സീസണുകളിൽ മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നത് പോലെ കോടികളുടെ പരസ്യ കച്ചവടമാണ് ഷിരൂരിലെ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പകലന്തിയോളം നടന്നത്. അതാണ് മാധ്യമങ്ങളുടെ കച്ചവടതന്ത്രമെന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? മാധ്യമപ്രവർത്തകരുടെ അല്ല. അങ്ങനെ ബ്രാൻഡിങ്ങും റേറ്റിംഗും കൂട്ടാനുള്ള ശ്രമങ്ങളിലാണ് അമിതാവേശം മൂലം ചില റിപ്പോർട്ടർമാർക്ക് നാവ് പിഴയ്ക്കുന്നതും അവർ വിമർശനത്തിന് വിധേയരായതും. രക്ഷാപ്രവർത്തനത്തിൽ കേരളം ഓർക്കേണ്ട ചില്ലരുണ്ട്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, കാർവാർ പോലീസ് SP, പിന്നെ സൈന്യമടക്കമുള്ള രക്ഷാപ്രവർത്തകർ. ഇവരൊക്കെ അർജുനെ തിരിഞ്ഞത് ഏറെ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളും. ഇന്നല്ലെങ്കിൽ നാളെ അർജുനെയും അർജുന്റെ ട്രക്കും തിരികെ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കേരളം ഇപ്പോഴും. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നാം അടക്കം അർജുനെ കാത്തിരിക്കുകയാണ് ഒന്ന് തിരികെ വരാനായി. മാധ്യമപ്രവർത്തകർ തത്സമയം ലൈവ് ചെയ്യുന്നു, വാർത്തകൾ നമ്മിലേക്ക് എത്തിക്കുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ പക്ഷേ മാധ്യമ മുതലാളിമാർക്ക് ഒരു കച്ചവടതന്ത്രം മാത്രമാണ് എന്ന് മാത്രം അറിയണം. വഴിമൊത്തം മാധ്യമപ്രവർത്തകർക്കാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ മാസം മാസം ശമ്പളം വാങ്ങുന്ന മാധ്യമപ്രവർത്തകൻ, അതിൻ്റെ പിന്നിൽ ചാനൽ മുതലാളിമാർക്ക് വേണ്ടി, മാനേജ്മെന്റിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു, അവർക്ക് വേണ്ടി അവരുടെ ആവശ്യപ്രകാരം ബ്രാൻഡിങ് കൂട്ടാനായി എന്തൊക്കെ ചെയ്യുന്നു, അതിന് ഉത്തമ ഉദാഹരണമാണ് ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ഇതൊരു പഠന വിഷയമാക്കേണ്ട ഉത്തമ ഉദാഹരണം തന്നെയാണ് ഷിരൂരിലെ മാധ്യമങ്ങളുടെ രക്ഷാപ്രവർത്തനം.